ഹലോ എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗീതു അവർണികയ്ക്ക് നല്ലൊരു അടിയും കൊടുത്തത് മര്യാദയ്ക്ക് സംസാരിക്കണം വൈസ് ചെയർമാനോട് എന്നുള്ളൊരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിംഗ് ഡേറ്റ ഗീതുവിൻ്റെ പേരിലേക്കാക്കി മാറ്റി ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ആ ഫയൽ അവർണികയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് അഭർണീക്ക് മാത്രമുള്ള ഒരു അടിയായിട്ടല്ല കേട്ടോ ഗീതു ചെയ്യേണ്ടത് കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ കിഷോറും കിഷോറിൻ്റെ ഭാര്യയും അഭർണിക്കൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ അവർക്കുള്ളൊരു താക്കീത് കൂടിയായിരുന്നു പ്രത്യേകിച്ച് കിഷോറിന് അങ്ങനെ നമ്മുടെ ഗീതു ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഗീതവിനെ കാണാനായിട്ടാണല്ലോ നമ്മുടെ അഭർണിയും അതേപോലെ കിഷോറും കൂടി വരുന്നത് ഗീതുവിൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ ശരിക്കും ആകെ ഷോക്കായി നിന്നുപോയി നമ്മുടെ കിഷോർ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം അപ്പോൾ അപർണ കിഷോറിനോട് ചോദിച്ചു കണ്ടില്ലേ ഗീതു ഓഫീസിൽ എത്ര സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നോക്കിയും കൊണ്ടും നിൽക്കണം ഇല്ലെങ്കിൽ നമുക്കും കിട്ടും ഇതുപോലെ എന്ന് പറഞ്ഞു അപ്പോൾ കിഷോർ അറിയാതെ തന്നെ അവൻ്റെ വയൽ നിന്ന് തോന്നുന്നു ഞാനിത് കണ്ട് ഞെട്ടി നിൽക്കുക പിന്നെ തന്നോട് തന്നെയായിട്ട് കിഷോർ പറഞ്ഞു സ്റ്റാഫിനോട് ഇങ്ങനെയാണ് ഗീതുവിൻ്റെ പെരുമാറ്റമെങ്കിൽ മുൻ കാമുകനും പിന്നെ ഇവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള തന്നോട് എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നാലോചിച്ചുകൊണ്ട് ശരിക്കും ഞെട്ടി വരച്ചുകൊണ്ടാണ് കിഷോർ അവിടെ നിൽക്കുന്നത് ഞാൻ ആ ദേഷ്യത്തില് ഗീതു നേരെ തൻ്റെ മുറിയിലേക്ക് വന്നിട്ട് തൻ്റെ ചേറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതുവിനാ നമ്മുടെ അവർണിക കാണിച്ചിട്ടുള്ള ആ ഒരു ധിക്കാരത്തിൻ്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടന്നെയാണ് നമ്മുടെ ഗീതു ഇരിക്കുന്നത് അഭർണയും കിഷോറും കൂടിയിട്ട് നമ്മുടെ ഗീതുവിൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട ഉടനെ ഗീതു തൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ട് അഭർണെ നോക്കി ചിരിച്ചു എന്നിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭർണയും ഒരു സന്തോഷത്തോട് കൂട്ടിയിട്ട് ഗീതു തന്നെ മുമ്പിലത്തെ ചേർലിരുന്നു അപ്പോൾ കിഷോർ ആണെങ്കിൽ ഇരിക്കുന്നില്ല ഗീതു സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കിഷോർ ഇരിക്കുന്നില്ല എന്ന് അപ്പോൾ അബർണയോടെ ആയിട്ട് പറഞ്ഞു എൻ്റെ സ്റ്റാഫാണെങ്കിലും ഓവർ റെസ്പെക്റ്റ് ഒന്നും വേണ്ട എന്ന് അപ്പോൾ അഭർണെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ ഗീതു നല്ല സ്ട്രിക്റ്റാണെന്ന് കിഷോറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഓവർ റെസ്പെക്റ്റ് അല്ല റെസ്പെക്റ്റ് റെസ്പെക്ട് തന്നെയായിരുന്നു അപ്പോൾ ഗീതു പറഞ്ഞു ഞാൻ സോഫ്റ്റ് തന്നെയായിരുന്നു ആ പണ്ണിക പക്ഷേ ജീവിതത്തിൽ ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ റഫായി പോയതാണ് പക്ഷേ എന്ന് വെച്ച് ഞാൻ എല്ലാവരോടും അങ്ങനെയല്ല കേട്ടോ എന്ന് അഭണ്ണിയോട് പറഞ്ഞു അതോടൊപ്പം തന്നെ അല്പം ഗൗരവത്തിൽ ഒരു ഓർഡറിൻ്റെ ഒരു ടോണിൽ ഗീതു കിഷോറിനോട് പറഞ്ഞു കിഷോർ ഇരിക്കൂ ഇരിക്കാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്ന കിഷോറിനെ നോക്കിക്കൊണ്ട് നമ്മുടെ അഭർണ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടിരിക്കാനായിട്ട് അങ്ങനെ കിഷോർ പതുക്കെ ചേരലിരിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറഞ്ഞു കിഷോറിൻ്റെ ജോയിനിങ് റിപ്പോർട്ടിൽ ചില മിസ്റ്റേക്കുകളുണ്ട് ഞാൻ സ്റ്റാഫിനോടത് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപർണ പറഞ്ഞു എനിക്ക് തോന്നി ഗീതു സ്റ്റാഫിനെ ഫയറിംഗ് കണ്ടപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഗീതു പറഞ്ഞു അറിയാതെ അറിവില്ലായ്മ കൊണ്ട് പറ്റുന്ന തെറ്റുകൾ ഞാൻ അധികം കാര്യമാക്കാറില്ല പക്ഷേ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ഗീതു ഒരു വാർണിംഗ് പോലെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് അപരണോടാണെങ്കിലും ഇതൊക്കെ ശരിക്കും നമ്മുടെ കിഷോറിനുള്ള വാർണിംഗ് ആണ് കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ട് ഈ ഓരോ ചോദ്യങ്ങളും ഓരോ വാക്കുകളും വരുന്നതൊക്കെ തൻ്റെ നിരക്കാണ് ഗീതു പറയുന്നത് അപർണയോടെ ആണെങ്കിലും ഇതൊക്കെ തനിക്കുള്ള ഓരോ വാർണിംഗ് ആണെന്ന് കിഷോറിന് വളരെയധികം ബോധ്യം ഉണ്ടായിരുന്നു താൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗീതു കിഷോറിനോട് ചോദിക്കുന്നു അപ്പോൾ കിഷോർ പറഞ്ഞു മാഡം പറഞ്ഞോളൂ ഞാൻ പറയേണ്ടത് പറയും പറയേണ്ട സമയത്ത് തന്നെ കിഷോറിനോട് പറയും കിഷോർ അത് കേൾക്കേണ്ടിയും വരും ആ ശരി എന്തായാലും ജോയിനിങ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്തിട്ട് കിഷോറിനെ ജോയിൻ ചെയ്യാം എന്ന് ഗീതു പറഞ്ഞു ഇതിനിടയ്ക്ക് കിഷോറിനൊരു കോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കിഷോർ ആണെങ്കിൽ പ്രത്യേകിച്ച് അനുവാദം ഒന്നും ചോദിക്കാതെ നേരെ കോൾ എടുത്തിട്ട് സാധാരണ സംസാരിക്കാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ ഗീതുവിനെ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നു നേരെ തൻ്റെ ചെയറിനും ചാടിയ ടേബിളിനും മുതലേ കയ്യാമ്പർത്തി അടിച്ചു വിട്ട് ഗീതു വെച്ചു എന്താണിത് കിഷോർ എന്നിട്ട് കിഷോറിൻ്റെ ഭാര്യയോടായി ചോദിച്ചു എന്താ കിഷോറിന് വെരി ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ പോലും അറിയില്ലേ ഒരു കമ്പനിയിലെ സുപ്പീരിയർ ഓഫീസറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കോൾ വന്നിട്ട് ഒരു അനുവാദം പോലും ചോദിക്കാതെ എഴുന്നേറ്റർ ഇത്രയും ലൗഡായിട്ട് സംസാരിക്കുന്നത് എന്ന ഗീതുവിൻ്റെ ഈ ഒരു ഭാവമാറ്റം കണ്ട് കിഷോറിൻ്റെ ഭാര്യയും തൻ്റെ സീറ്റിൽ നിന്ന് മറിയാതെ എഴുന്നേറ്റു കിഷോറും എഴുന്നേറ്റ് പോയി ആകെ പേടിച്ചു പോയി അവർ അവനെയൊക്കെ വേഗം തൻ്റെ കിഷോറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് കട്ട് ചെയ്തു വന്നിട്ട് പറഞ്ഞു സോറി അപ്പോൾ ഗീതാഞ്ജലി ചോദിച്ചു കിഷോറിന് വേണ്ടി സോറി പറയുന്നത് നിങ്ങളാണോ അപ്പോൾ കിഷോർ പറഞ്ഞു സോറി മേഡം ഇതിനിടയിൽ അവർ എനിക്കും വേറൊരു കോൾ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവർനിക്ക് പറഞ്ഞു എക്സ്ക്യൂസ് മീ ഗീതാഞ്ജലി ഇതൊരു അർജൻറ്റ് കോളാണ് ഞാൻ നിർത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഗീതാഞ്ജലി പറയുന്നുണ്ട് ഏയ് അവനെയങ്ങ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തോളൂ സംസാരിച്ചോളൂ അപ്പോൾ അവനേക്ക് പറഞ്ഞു ഏയ് വേണ്ട ഞാൻ ഞാൻ പുറത്തു പോയി സംസാരിച്ചോളാം നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ക പോയി അപ്പോൾ കിഷോർ ആണെങ്കിൽ അവിടെ നിൽക്കുക തന്നെയായിരുന്നു ആകെപ്പാടെ ഒരു തീരെ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കിഷോർ ഗീതാഞ്ജലി വേഗം തൻ്റെ ചെയറിലേക്ക് ഇരുന്നു അപ്പോൾ അവർ ഇല്ലാത്ത ഇതിൻ്റെയാണ് ഒരു അവസരമെന്ന് വിചാരിച്ചിട്ട് കിഷോർ നേരെ ഗീതനോട് പറയുന്നുണ്ട് ഗീതു നീ നീ നേരിങ്ങനെ എഞ്ചിൻചായി കൊല്ലരുത് വേറൊരു ഗതി ഇല്ലാതെയാണ് ഞാനിവിടെ വന്നിട്ട് നിന്റെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത് എന്ന് കിഷോർ പറയുന്നുണ്ട് അപ്പോൾ കിഷോറിൻ്റെ മനസ്സിൽ പണ്ട് അമ്മയും പെങ്ങും കൂടി പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഭവമാണല്ലോ കാരണം എന്താ വെച്ചെങ്കിൽ പേടിക്കണ്ട നിനക്ക് ഗീതുവിന് ഇപ്പോഴും നിന്നോട് ഇഷ്ടമുണ്ടായിരിക്കും അതുകൊണ്ടാണ് നിന്നെ കാണാൻ പറ്റ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ അവിടേക്ക് വിളിക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ ഒരു പിരികേറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ചിന്ത മനസ്സിലുണ്ടെന്ന് തോന്നുന്നു കിഷോറിൻ്റെ അങ്ങനെയാണ് ഗീതുവിനെ ഗീതു എന്നും നീ എന്നൊക്കെ വിളിക്കണത് അപ്പോൾ ഗീതു ഇത് കേൾക്കുമ്പോൾ ഗീതുവിൻ്റെ മുഖത്ത് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവൻ അടുത്തൊരു പണി കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഗീതു എന്നുള്ളത് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഗീതുവിൻ്റെ മുറിയിൽ ക്യാമറ ഉണ്ടല്ലോ അപ്പോൾ ആ ക്യാമറയിലൂടെ നമ്മുടെ ഗോവിന്ദ് ഈ സീനുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ചിരി വരുന്നുണ്ട് ഗീതുവിൻ്റെ ദേഷ്യം പിടിച്ചിട്ടുള്ള ഭാവവും അതുപോലെ കിഷോറിൻ്റെ ഇങ്ങനെ കാലു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ഗോവിന്ദൻ്റെ ശരിക്കും പുഞ്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഗീതു തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ കിഷോറിൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കിഷോർ തൻ്റെ സീറ്റിൽ നിന്ന് പതുക്കെ എഴുന്നേൽക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിളിച്ചത് തന്നെ ഗീതു എന്നോ നീ എന്തെന്നെ അഭിസംബോധന ചെയ്തത് നീ എന്നോ ഞാൻ ഈ കമ്പനിയുടെ വൈസ് ചെയർമാനാണ് നിൻ്റെ ബോസ് കോൾമി മാഡം എന്ന് വളരെ സ്റ്റൈലിഷായിട്ട് ശക്തമായിട്ടുള്ള ഒരു ഭാഷയോട് കൂടിയിട്ട് തന്നെ ഗീതു ഗോ നമ്മുടെ കിഷോറിനോട് ഇത് പറയുന്നുണ്ട് കിഷോർ ആണെങ്കിൽ ശരിക്കും പോയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ആണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടോ ഒപ്പം തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദന് ശരിക്കും തൻ്റെ പുഞ്ചിരി അല്ലെങ്കിൽ സന്തോഷമായിട്ട് അടക്കാൻ പറ്റുന്നില്ല അത് ആ മുഖത്തിങ്ങനെ ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെ വിളിച്ച് പഠിച്ചോണം എന്ന് ഗീതുവിൻ്റെ ശക്തമായ താക്യത്തിന് മുമ്പിൽ കിഷോർ അറിയാതെ പറഞ്ഞു പോയി ശരി മാഡം പിന്നെ നിൻ്റെ കാലിബറോ കഴിവൊന്നും എനിക്ക് വേണ്ട നിന്നെ ഇവിടെ എത്തിച്ചത് വിധിയ അതും വിളവെടുപ്പിനെ നീ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ വിളവെടുപ്പിന് എന്ന് ഗീതു ശക്തമായി തന്നെ കിഷോറിനോട് പറയുന്നു നിന്നോടുള്ള എൻ്റെ പകയുടെ വിളവെടുപ്പിനെ ഇന്ന് മുതൽ നീ എൻ്റെ അടിമയാണ് എന്ന് മുഖത്ത് നോക്കി തന്നെ ഗീതു പറയുന്നുണ്ട് ഇത് കേട്ടിട്ടും പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാനാവാതെ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കാൻ മാത്രമേ കിഷോറിന് സാധിക്കുന്നുള്ളൂ അപ്പോൾ തൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ഗീതുവിനെ വീണ്ടും വളക്കാനെന്നും ഇവിടെ വന്നിട്ട് കുറേ രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ച എല്ലാ പ്ലാനുകളും പൊട്ടി തകർന്നു പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഗീതുവിൻ്റെ ഇത്തരത്തിലുള്ള ഡയലോഗുകളും ആ പ്രതികാരത്തിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദ് അറിയാതെ പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് അവനോടുണ്ടായിരുന്ന ആ പകയും കാര്യങ്ങളൊക്കെ അവൾ പതുക്കെ പതുക്കെ തീർക്കട്ടെ എന്ന് പറഞ്ഞു ഒരു റിലാക്സ്ഡ് മോഡിലാണ് നമ്മുടെ ഗോവിന്ദ് മുറിയിലിരിക്കുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഗീതൻ്റെ മുറിയിലേക്ക് വേറൊരു സ്റ്റാഫ് വരുന്നുണ്ട് എന്നിട്ട് ആ അപ്പം ഗീത ചോദിക്കുന്നുണ്ട് എന്തായത് ഇത് റിപ്പോർട്ടിങ് ജോയിനിങ് റിപ്പോർട്ട് ഇവിടെ തരാൻ പറഞ്ഞു സുവർണ മേഡം ഇത് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് പോകാൻ നിൽക്കുമ്പോൾ ഗീത അവരെ വിളിച്ചു നിൽക്ക് ഇതെടുക്ക് ജോയിനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തരാൻ സുവർണയോടാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് സുവർണ തന്നെ കൊണ്ടു തരണം ചെന്നിട്ട് അവളോട് കൊണ്ടുവരാൻ പറ എന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ കിഷോറിന് ശരിക്കും മനസ്സിലായി ഞാൻ താൻ വന്നു പെട്ടത് ഒരു ചില്ലറ സ്ഥലത്തല്ല ഇത് ശരിക്കും തനിക്ക് ഇവിടെ കിടന്നത് നക്ഷത്രം നടി വരുന്നെന്ന് നമ്മുടെ കിഷോറിന് മനസ്സിലായി ആ സ്റ്റാഫാണെങ്കിലാകെ പേടിച്ചിട്ട് ശരി മാഡം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നേരെ ആ ഫയലും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് അവർണിക ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കിഷോറിൻ്റെ ആകെ തല താത്തിരിക്കുന്ന ഒരവസ്ഥയും ഗീതുവിൻ്റെ മുഖം കൂടി കാണുമ്പോൾ എന്തോ ഒരു പന്തികട്ട് എന്നുള്ള സംശയം കൊണ്ട് അവർണിക കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അപ്പോൾ ഗീതു പറഞ്ഞു അവർണിക താൻ എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തനിക്ക് എൻ്റെ പേര് വിളിക്കാം പക്ഷേ അതുപോലെ എല്ലാവർക്കും വിളിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും തൻ്റെ ഹസ്ബൻഡിനോട് താൻ പറഞ്ഞു കൊടുക്കണം ഒരു കമ്പനിയിൽ പാലിക്കേണ്ട മര്യാദ പിന്നെ ഇത് സ്വന്തം കമ്പനിയല്ല ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സുപ്പീരിയർ ഓഫീസേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്തൊക്കെ സംസാരിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു ബേസിക് മര്യാദയെങ്കിലും അവർ തൻ്റെ ഹസ്ബൻ്റിനെ പഠിപ്പിക്കണം അപ്പോൾ അത് ശരിക്കും എന്താ പറയുക സ്വന്തം ഭാര്യയുടെ മുമ്പിലിട്ടിട്ട് തരം താഴ്ത്തി നാണം കിടത്തുന്ന രീതിയിലാണ് നമ്മുടെ ഗീതു കിഷോറിനോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല പണ്ട് അല്ലേ കിഷോർ നമ്മുടെ ഗീതുവിനോട് കാണിച്ചതൊക്കെ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഇതൊക്കെ കിഷോർ അങ്ങനെ എന്താ പറയുക ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആയിട്ടുള്ളൂ ജോയിനിങ് ഡേറ്റിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അടിപൊളി സാമ്പിൾ എടുക്കട്ടായിട്ട് ഗീതു കൊടുക്കുന്നത് പിന്നെ ഇയാളുടെ സ്കിൽസും കഴിവൊക്കെ കമ്പനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഞാൻ നോക്കട്ടെ ഇന്ന് സൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്ട് തരികയാണ് നിങ്ങൾക്ക് അത് എ ജി എമ്മിൻ്റെ ഐ ടി സൊല്യൂഷൻസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് അപ്പോൾ കിഷോർ ശരി എന്ന് തലയാട്ടി കാണിക്കുന്നു ആ പ്രോജക്റ്റ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു നോക്കട്ടെ എന്ന് ഗീതു പറഞ്ഞു ഇത് കേട്ട ഉടനെ അവർണികൾ പറയുന്നുണ്ട് കിച്ചു ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലൊരു പ്രൊജക്റ്റ് അവിടെ അവതരിപ്പിച്ചിരുന്നു നല്ല അടിപൊളി പ്രൊജക്റ്റാണ് വൺ ലൈൻ അത് കണ്ടിന്യേഷാണ് എനിക്ക് കിച്ചുവിനോടുള്ള എൻ്റെ ഒരു വിശ്വാസം വന്നത് തന്നെ എന്ന് അവർണയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് ആ സെയിം പ്രൊജക്ട് ലൈൻ ഇവിടെയും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഗീതു അവർണയോട് പറയുന്നുണ്ട് ആ പ്രൊജക്ട് ലൈൻ ചെയ്തിട്ട് നാലയലക്കെ തടുപ്പിച്ചേക്കരുത് ആ പ്രോജക്റ്റിൻ്റെ ഗുണം കൊണ്ടാണല്ലോ നിങ്ങൾ എട്ട് നിലയിൽ പൊട്ടിയിട്ടിപ്പോൾ ആ കമ്പനി വിൽക്കേണ്ടി വന്നത് അങ്ങനെ എന്തെങ്കിലും ഈ കമ്പനിയെ നശിപ്പിക്കാനുള്ള പ്ലാനുമായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് അവർണീകട മുഖത്ത് നോക്കിയിട്ട് തന്നെ ഗീതു പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് നമ്മുടെ അവർനെക്കോടാണെങ്കിലും ഇത് ഉള്ള അടി ഓരോ വാക്കുകളും നമ്മുടെ കിഷോറിൻ്റെ ചകട്ടത കടിക്കുന്ന പോലെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവർണേക്കും കുറച്ച് ഒരു വിഷമമാവുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അവർണീക ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പതുക്കെ ഒന്ന് കം ഡൗൺ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാൻ്റെ ഗൗരവം ഉണ്ടെങ്കിലും ഗീതു നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നുള്ളത് പക്ഷേ ഗീതു ഇത് മൈൻഡ് ചെയ്താൽ പറയുന്നുണ്ട് ആ സെൻസ് ഓഫ് ഹ്യൂമർ ഞാനെൻ്റെ സ്റ്റാഫിൻ്റെ കാര്യത്തിലോ വർക്കിലോ കാണിക്കാനില്ല വർക്കിൽ ഞാൻ സ്ട്രിക്റ്റ് തന്നെയാണെന്നുള്ള ആ ഒരു ഗൗരവം ഒട്ടും വിടാതെ തന്നെയാണ് നമ്മുടെ ഗീതു ഇത് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോഴല്ലേ കിഷോറിന് അവൻ്റെ ആ ഈഗോ ഒക്കെ ഹേർട്ടാവുള്ളൂ അല്ലേ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും തരം തരത്തിൽ സംസാരിക്കുമോ പിന്നെ സ്വന്തം എന്താ പറയുക സ്വന്തം കമ്പനി ആയിരുന്നു അവിടെ മുതലാളി കേട്ടിരുന്ന ആ കമ്പനിയിൽ ഇപ്പോൾ സ്റ്റാഫായിട്ട് വന്നിട്ട് മറ്റുള്ളവരുടെ ചീത്തവാക്കുകയൊക്കെ കേൾക്കേണ്ടി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അപ്പോൾ ഗീതുവിനതറിയാം അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് മർമ്മത്ത് നോക്കിയിട്ട് കുത്തിയേക്കുന്നത് സ്റ്റാഫിൻ്റെ മുമ്പിൽ ഞാൻ സ്ട്രിക്റ്റാണ് അവർക്ക് ഞാൻ സെൻസിബിളുമാണ് എൻ്റെ പല മുഖങ്ങളും നിങ്ങളിനും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഗീതു പറയുന്നു പക്ഷെ ഇത് പറയുമ്പോൾ ഗീതു കിഷോറിനെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിഷോർ തല താത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഗീതുവിനെ നോക്കുന്നുണ്ട് പക്ഷേ ഗീതുവിൻ്റെ ആ തീപ്പൊരി ചിത്രം നോട്ടം നോക്കാൻ പറ്റാതെ കിഷോർ വീണ്ടും തല താത്തുന്നുണ്ട് ഇപ്പോഴത്തെ റൂമിൽ ഗോവിന്ദാണെങ്കിൽ ശരിക്കും ഒരു നല്ല അടിപൊളി സമയമായിരുന്നു സമയമായിരുന്നുണ്ടോ ഗോവിന്ദിന് കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ക്യാമറ ഉള്ളുകൊണ്ട് കേൾക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ശരിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിഷോറിനോടുള്ള പക ഗീതു തീർത്തുകൊണ്ടിരിക്കുക എന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു കിഷോറിനെ വെറും വിലയില്ലാത്ത കറൻസി പോലെ ചവിട്ടി തേക്കുന്നുണ്ട് അതിനുള്ള അവസരങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് ഒരു ആത്മസംതൃപ്തിയോടു കൂടി തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് ഗോവിന്ദ് പുഞ്ചിരിക്കുന്നു ഇതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ്റെ മുറിയിലേക്ക് വരുണു വരുന്നുണ്ട് കേട്ടോ തൻ്റെ ശിങ്കി ആയിട്ടുള്ള സുവർണേനയും കൊണ്ടിട്ട് എന്നിട്ട് വരുൺ വന്ന പാടെ പറയുന്നുണ്ട് ഏട്ടാ ഗീതാഞ്ജിൽ എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ഈ ഓഫീസ് മൊത്തം കൊളാക്കും ഇപ്പോൾ തന്നെ സ്റ്റാഫിനോട് അനാവശ്യമായിട്ടുള്ള അധികാരക്കോളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഒരു നിമിഷം ആകെ അത് അതിശയപ്പെട്ടു ഇവരെന്താ പറയുന്നത് നീ ഇരിക്കേ ഏട്ടാ ഞാൻ പറഞ്ഞിരിക്ക നീ ഇരിക്കെ വരും എന്ന് പറഞ്ഞു അങ്ങനെ വരുൺ ഇരിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്താ പ്രശ്നം സുവർണ ജോയിനിങ് റിപ്പോർട്ട് കൊടുത്തോ അപ്പോൾ സുവർണ പറഞ്ഞു ഞാൻ ജോയിനിങ് റിപ്പോർട്ട് റെഡിയാക്കി അവൾക്ക് കൊടുത്തതാണ് സാർ അപ്പോൾ അവളത് പറഞ്ഞു ഏതവൾ ആ ഗീതാഞ്ജലി അപ്പോൾ അവളത് പറഞ്ഞു സാറിൻ്റെ പേരിലാണ് അവളുടെ പേരിലാണ് ആക്കണ്ടതെന്നുള്ളത് എന്നിട്ട് എന്നോട് തന്നെ അത് റിപ്പോർട്ട് മാറ്റിയിട്ട് അവളുടെ ക്യാബിനിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരിക്കുക ഇത് കേട്ടപ്പോൾ ഗൗ ഗോവിന്ദ് പറയുന്നുണ്ട് ഓ എന്ന് തലയാട്ടി അപ്പോൾ വരുൺ പറഞ്ഞു കണ്ടില്ലേ ഗോവിന്ദേട്ടാ ഇതാ പറഞ്ഞത് അവൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക ഇപ്പോൾ തന്നെ അവൾ വലിയ അഹങ്കാരത്തിലായിരിക്കുന്നത് ഗോവിന്ദ് നേരെ സുവർണയെ നോക്കി ചോദിച്ചു സുവർണ നിങ്ങളിപ്പോൾ എത്ര തവണ ഗീതുവിനെ അവളെന്ന് വിളിച്ചു അപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാനില്ലാതെ സുവർണ നിന്ന് തപ്പുന്നത് കണ്ടപ്പോൾ ഗോവിന്ദ് ദേഷ്യം കൊണ്ട് തൻ്റെ കസേരിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ അവൾ അവളെന്ന് വിളിച്ചത് എ ജി എം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി മര്യാദ പാലിക്കണം ഇനിയും നിങ്ങൾ വൈസ് ചെയർമാനും മര്യാദയില്ലാതെ സംസാരിച്ചാൽ അവൾ ഇവളെന്നൊക്കെ അതിസംബോധന ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ടാവില്ല നിങ്ങൾ പഠിക്കപ്പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം മനസ്സിലായോ ഇത് കേട്ടപ്പോൾ സുവർണയ്ക്ക് ശരിക്കും ഷോക്കായിപ്പോയി കാരണം ഇപ്പോൾ ഡിവോഴ്സ് നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ട് ഗോവിന്ദന് നമ്മുടെ ഗീതാഞ്ജലിയോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല പിന്നെ ഗീതാഞ്ജലിനെ അവൾ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ സന്തോഷമാകും അതിലൂടെ നമുക്കിവിടെ കമ്പനി സ്ഥിരമായിട്ട് നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ വരുണുമായിട്ട് കൂട്ട് കൂടിയിട്ട് സുവർണ്ണ ഇത്തരത്തിലൊരു സൂത്രം കാണിച്ചത് അതിപ്പോൾ മൊത്തം തിരിച്ച് ഇംഗടന വന്നു പണി പാളി എന്ന് സുവർണയ്ക്ക് മനസ്സിലായി ഇത് കണ്ടപ്പോൾ പിന്നെ ഇനിയുള്ള എന്ത് കാര്യവും ഗീത് ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ അത് സുവർണ തന്നെ ഗീതുവിൻ്റെ കയ്യിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കണം മനസ്സിലായോ യെസ് സർ സോറി സർ ഐ വിൽ ഡു ഇറ്റ് സർ എന്ന് സുവർണ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പോകാം എന്നുള്ള രീതിയിൽ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് ഗോവിന്ദ് പറഞ്ഞു സുവർണ വരുണിനെ ഒന്ന് നോക്കി വരുണാണെങ്കിൽ ശരിക്കും ആ വരുണിൻ്റെ ചെക്കിടത്തേക്ക് ഒരു അടി കിട്ടിയ പോലെ ആയിരുന്നു ഗോവിന്ദൻ്റെ നമ്മുടെ സുവർണയോടുള്ള ആ ഒരു പെരുമാറ്റം കാരണം ചെയർമാൻ ഇപ്പോഴും ഗോവിന്ദ് തന്നെയാണല്ലോ വരുൺ അവിടെ വെറുതെ വരുന്നുണ്ടെങ്കിൽ പോലും വരുണിന് തൻ്റെ ശിങ്കിടിയായിട്ട് നടക്കുന്ന സുവർണയ്ക്കെതിരെ ഗോവിന്ദ് ഷൗട്ട് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റാതെ മുണ്ടാട്ട മുറ്റ അവിടെ ഇരുന്ന് പോയി വരുണിനെ ഒന്ന് എടുക്കാനായിട്ട് നോക്കിക്കൊണ്ട് സുവർണ അവിടെ നിന്നും പോകുന്നു സുവർണ പോയതിന് ശേഷം വരുൺ ഗോവിന്ദോട് പറഞ്ഞു ഏട്ടൻ ഗീതുവിനെ ആ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിർത്തരുത് ഏട്ടൻ ഗീതുവുമായിട്ടുള്ള ഡിവോഴ്സ് കോടതിയിൽ നടക്കുകയല്ലേ അപ്പോൾ ഗോവിന്ദ് മുന്നിലോട്ട് കുനിഞ്ഞു തന്നെ നമ്മുടെ വരുനോട് ചോദിക്കുന്നുണ്ട് ഡൈവോഴ്സിന് ഞാൻ കേസ് കൊടുത്തിട്ടില്ലുള്ളൂ ഡൈവോഴ്സ് ആയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ വരുൺ പറഞ്ഞു അതല്ല കേട്ടാ അവൾ ഇപ്പോൾ ഏട്ടൻ്റെ ശത്രുവിൻ്റെ ഭാഗത്താണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പനി നശിപ്പിക്കാനുള്ള വഴികളെ അവൾ നോക്കൂ ഈ കമ്പനിക്ക് ഒരു പുരോഗതി ഉണ്ടാവാൻ അവൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗീതുവിനെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്നാണ് ഇത് കേട്ട ഗോവിന്ദ് പറഞ്ഞു ഇത്രയും ഭാരിച്ച കാര്യമൊന്നും നീ ഉപദേശിക്കണ്ട അതിന് അവിടെ അമ്മയുണ്ട് ഇത് കേട്ടപ്പോൾ വരുൺ ശരിക്കും ചമ്മി പോകുന്നുണ്ട് പിന്നെയും പറഞ്ഞു പിന്നെ ഡയവോഴ്സിൻ്റെ കാര്യമൊക്കെ നീ ആയിരിക്കുമല്ലോ അല്ലേ സുവർണയോട് പറഞ്ഞത് അതറിഞ്ഞതുകൊണ്ടാണല്ലോ അവൾ അങ്ങനെ ചവിട്ടി താഴ്ത്തി സംസാരിച്ചത് അപ്പോൾ വരുണിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാതെ ശരിക്കും കുടുങ്ങിപ്പോയെന്നില്ല ഇരിക്കുകയായിരുന്നു ഗോവിന്ദ് തുടർന്നു അതെ ഞാനൊരു കാര്യം പറയാം നീ സുവർണയുടെ വക്കീലാവണ്ട പിന്നെ നിനക്ക് ഒരു ഭാര്യ മതി ഒരു ഭാര്യ അത് വീട്ടിലുണ്ടല്ലോ പിന്നെ നീ സുവർണയെ താങ്ങി നടക്കണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ഗോവിന്ദ് വരുണിനോട് ചോദിച്ചു വരുണിന് സംഗതി പിടികിട്ടി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഡൈവോഴ്സ് കിട്ടുന്നത് വരെ ഗീതു എൻ്റെ ഭാര്യയാണ് ഇതൊക്കെ കേട്ട് വരുൺ പെട്ടെന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഗോവിന്ദന് വിഷമായി പെട്ടെന്ന് തന്നെ തൻ്റെ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് വരുടെ അടുത്ത് പോയിട്ട് തോളത്ത് തട്ടുകൊണ്ട് പറഞ്ഞു എടാ കുടുംബത്ത് പല പ്രശ്നം കാണും അതൊന്നും ഓഫീസ് വർക്കിനെ ബാധിക്കരുത് മനസ്സിലായല്ലോ അപ്പോൾ തൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വരുൺ പറഞ്ഞു സോറി ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ് വരുൺ പുറത്തേക്ക് പോയി ഗോവിന്ദ പറഞ്ഞു ശരി ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് ഗീതു പോയിട്ട് നമ്മുടെ വിജയലക്ഷ്മി മാഡത്തെ കാണുന്നുണ്ട് കേട്ടോ ഗീതു ആണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവർ പുഴയുടെ അരക്കിലൊക്കെയാണ് അവർ കാണുന്നത് കല്ലെടുത്ത് വെള്ളത്തിൽ കയറിയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് അപ്പോൾ ഗീതു വളരെ സന്തോഷത്തിലാണ് അങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി മാഡത്തിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം എന്നെ ഇത്രയും സന്തോഷമായിട്ട് കാണുന്നത് ആദ്യമായിട്ടല്ലേ കാരണം ഞാൻ എത്രയും നാളും കാത്തിരുന്ന പക ഇന്ന് കിഷോർ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തു അവനെൻ്റെ കാൽ കാൽ കീഴിലിട്ട് ചവിട്ടി അറിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടിരിക്കുന്ന ഒരു ആത്മ നിർവൃത്തിയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാറ്റിലും മേത് ഞാൻ ജയിച്ച് നിൽക്കുക ഒരിക്കലും പറഞ്ഞരയിക്കാനാവാത്ത അത്രയും സന്തോഷം അപ്പോൾ ഗീതുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇവിടെ വിജയലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം അത്രയധികം കടന്നു പോയതല്ല ആ ഒരു പെൺകുട്ടി അപ്പോൾ വിജയലക്ഷ്മിക്ക് മനസ്സിലായി വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇനി നീ എന്താണെങ്കിൽ ആ പ്രൊജക്റ്റുമായിട്ട് കിഷോർ വരുമ്പോൾ അതിനകത്ത് പൊളിച്ച് കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അത് നീ വിഷമിക്കേണ്ട അതിനെ പറ്റി ഒരാളെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിനക്ക് തരാം എന്ന് വിജയലക്ഷ്മി പറയുന്നു ഇത് കേട്ട ഗീതുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വികസിക്കുന്നുണ്ട് കേട്ടോ കാരണം കിഷോറിനെ ചവിട്ടി താത്താൻ കിട്ടുന്ന ഒരു ചാൻസും ഗീതും മിസ്സാക്കില്ലല്ലോ അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് കക്ഷി എൻ്റെ ഒരു ശിഷ്യാണ് അപ്പോൾ കിഷോർ നിനക്ക് റിപ്പോർട്ട് തരുമ്പോൾ നീ അതെനിക്ക് അയച്ചു തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാനേറ്റു ഇത് കേട്ടപ്പോൾ ഗീതെ തന്നെ സന്തോഷം അടക്കം കഴിയുന്നില്ല അങ്ങനെ ഓടി ചെന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി കെട്ടിപ്പിടിച്ച് അവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ വിജയലക്ഷ്മി എനിക്ക് ഞെട്ടുന്നുണ്ട് എന്നൊരു പുഞ്ചിരിയുണ്ട് മുഖത്ത് അപ്പോൾ ഗീതു ചോദിച്ചു സത്യത്തിൽ മേഡം പഠിച്ചത് സംഗീതമാണോ അതോ പാരവെപ്പാണോ എന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി നോക്കുന്നുണ്ട് ഗീതു അപ്പോൾ വിജയലക്ഷ്മി ഇട കണ്ടിട്ട് ഗീതുനെ നോക്കുന്നുണ്ട് എന്നിട്ട് തലയാട്ടി എന്നുള്ളത് ഇത് കണ്ടിട്ട് രണ്ടുപേരും സന്തോഷിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ഗീതു എന്തായാലും നല്ല സൂപ്പർ ത്രിഡായിരുന്നു ഇത്രയും കാലങ്ങളായിട്ട് മനസ്സിലിങ്ങനെ കാത്തു കെട്ടി വെച്ചിരുന്ന വിഷമവും ദുഃഖവും അതുപോലെ തന്നെ പകയും ദേഷ്യവും ഒക്കെ കൂടിയിട്ടിന്ന് നമ്മുടെ കിഷോറിനെ നേർക്കാണ്ട് ചൊരിയാൻ പറ്റിയില്ലോ ഇനി വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ നമുക്ക് ചവിട്ടി മെതിക്കാൻ പറ്റുന്നുള്ള ആ സന്തോഷം കൊണ്ട് ഗീതു ശരിക്കും ത്രിൽഡായിരുന്നു ഇങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ വിജയലക്ഷ്മി മാഡത്തിൻ്റെ മൂഡ് മാറുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട് ആ മുഖത്ത് ചിരി മാഞ്ഞു പോകുന്നു എന്നിട്ട് ആ മാഡം നമ്മുടെ ഗീതനോട് പറയുന്നുണ്ട് എൻ്റെ സ്നേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് മാത്രമല്ല ഞാൻ കാത്തു സൂക്ഷി വച്ചിരുന്ന എൻ്റെ സ്നേഹം കൈവിട്ടു പോയി സത്യത്തിൽ കൈവിട്ടു പോയതല്ല തട്ടിയെടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മുഴുവനായിട്ടൊന്നും ഗീതനൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ എവിടേക്കോ ചെറുതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഗീതുവിന് പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ട ആ സ്നേഹത്തിന് പകരം ദൈവം തന്നതാണ് എനിക്ക് നിന്നെ ഇപ്പോൾ നിൻ്റെ വിജയം എൻ്റെയും കൂടിയാ നിൻ്റെ പരാജയം എൻ്റെയും നിന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്ന സംഗീതത്തെ പോലെ തന്നെ നിന്നെയും സ്നേഹിക്കാൻ തുടങ്ങി കേട്ടപ്പോൾ ഗീതുവിനും ഒരു എന്താ പറയുക ഒരു ഒരു സങ്കടം കലർന്നിട്ടുള്ള സന്തോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ പെട്ടെന്ന് പെട്ടെന്നൊരാൾ നമ്മളെന്നെ ഇഷ്ടപ്പെടണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന സന്തോഷം സ്നേഹം അത്തരത്തിലുള്ള ഒരു വികാരമൊക്കെ നമ്മുടെ ഗീതുവിന് വിജയലക്ഷ്മിയോട് തോന്നുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും തന്നെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ താൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ അതിൻ്റെതെല്ലാം അർത്ഥത്തിൽ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ധൈര്യമല്ലേ അപ്പോൾ ഗീതുവിന് അത്തരത്തിലൊരു ധൈര്യം ഒരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മി മാഡമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ അല്പം നേരം കൊണ്ട് സംസാരിച്ചു നിന്നിട്ട് ഗീതു പറയുന്നുണ്ട് കേട്ടോ ഞാൻ പോട്ടെ മാഡം എന്ന് പറഞ്ഞിട്ട് ശരി അപ്പോൾ എന്താ പരിപാടി ഏ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ താമസം മാറ്റുകയാണ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഗീതു അത് ഇവിടെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഗീതു പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട് ഗീതു ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ തിരിഞ്ഞ് നിന്ന് നോക്കിക്കൊണ്ട് ഒരു കൂടി ഗീതു മനസ്സിൽ വിചാരിച്ചു ആ അങ്ങനെ മര്യാദയ്ക്ക് എന്നോട് പറ പുതിയ താമസ സ്ഥലത്തേക്ക് മാറുന്ന കാര്യം എന്നോട് പറ എന്ന് ഗീതു ചിന്തിച്ചു നാളെ നമുക്ക് ഒരിടം വരെ പോകണം അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് മേഡം അത് നാളെ രാവിലെ ഞാൻ പറയാം നാളെ രാവിലെ എട്ട് മണിക്ക് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം നീ അവിടേക്ക് എത്തിയാൽ മതി പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ അവിടെ വെച്ചിട്ട് തരാമെന്ന് വിജയലക്ഷ്മി മാഡം പറയുന്നു അപ്പോൾ ഗീതും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ മാഡത്തിന് ഞാനും ഒരു സർപ്രൈസ് തരാമെന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി കളിയാക്കിക്കൊണ്ട് ഗീതനോട് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഞാൻ ഞാനാരാണെന്നോ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ കഴിഞ്ഞിട്ടില്ല വലിയ കാര്യത്തിൽ വീരവാദമൊക്കെ പറയും ഞാനാണെന്ന് കണ്ടുപിടിക്കും ഞാൻ അവിടെ പോവും ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പക്ഷെ ഒരു കാര്യവുമില്ല എന്ന് വിജയലക്ഷ്മി ഗീതുവിനെ കളിയാക്കി കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇത് കേട്ട ഗീതു വളരെയധികം വിഷമം അഭിനയിച്ചിട്ട് പറയുന്നുണ്ട് മേഡം ആരാണ് എന്താണ് എന്തിനാണ് വന്നത് എന്നുള്ള അന്വേഷണമൊക്കെ ഞാൻ നിർത്തി അപ്പോൾ വിജയലക്ഷ്മി ചോദിച്ചു അയ്യോടാ എന്ത് പറ്റി ഞാൻ ഏതൊക്കെ വഴി പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണെന്നേ വെറുതെ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്നോട് ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എന്ന് ഗീതു ചോദിച്ചു ഇത് കേട്ട വിജയലക്ഷ്മി ഒരു പുഞ്ചിരോടുകൂടി ഗീതാഞ്ജലിയോട് പറഞ്ഞു ഒറ്റ വാക്യത്തിൽ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റും പക്ഷേ നീ ആയിട്ട് കണ്ടുപിടിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് വിജയലക്ഷ്മി അനുസരണിയുള്ള ഒരു കുട്ടിയെ പോലെ തന്നെ ഗീതു അത് കേട്ടുകൊണ്ട് വിജയലക്ഷ്മിയുടെ അടുത്ത് നിന്നിരുന്നു എന്തായാലും ഗീതു വളരെ ത്രിൽഡായിരുന്നു എന്തായിരിക്കും ആ നാളത്തെ സർപ്രൈസ് എന്ന് അറിയാനായിട്ട് അപ്പോൾ നാളെ വിജയലക്ഷ്മി നമ്മുടെ അരക്കൽ വീട്ടിലേക്കാണ് പോണേ പോണതെന്നുള്ളത് ഗീതുവിനറിയാം പക്ഷേ ആ സർപ്രൈസ് എന്താണ് വിജയലക്ഷ്മി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഗീതുവിന് ഇപ്പോഴും വലിയ ഐഡിയ ഒന്നും ഇല്ലാട്ടോ ഗീതു വിചാരിച്ചിരിക്കുന്നത് ആരക്കൽ തറവാട്ടിലേക്ക് പോകുന്ന കാര്യമാണ് സർപ്രൈസ് എന്നാൽ എന്തായാലും നമുക്കറിയാം എന്താണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ സർപ്രൈസ് എന്നുള്ളത് അതും മാത്രമല്ല ഗീതുവിൻ്റെ സർപ്രൈസ് എന്താണെന്നും നമുക്കറിയാം